ബഹ്റൈനിൽ ട്രാവൽ ബുക്കിംഗ് നടത്തി ഫണ്ട് അപഹരിക്കുകയും മാത്രമല്ല ലൈസൻസ് ഇല്ലാതെ ട്രാവൽ ബിസിനസ് നടത്തുകയും ചെയ്ത ഒരു ട്രാവൽ ഏജന്റിന് ലോവർ കോടതി 3 വർഷത്തെ തടവ് ശിക്ഷ വിധിച്ച കാര്യമാണ് ഇന്നിപ്പോൾ പറയാനുള്ളത്. മാത്രമല്ല ഇങ്ങനെ ട്രാവൽ ബുക്കിംഗ് നടത്തി ശേഖരിച്ച ഫണ്ട് സ്വന്തം കടങ്ങൾ വീട്ടാനുകൾ ഉപയോഗിക്കുകയും ചെയ്തു. കുറച്ച് നാളുകൾക്ക് മുൻപ് ഇതേ ട്രാവൽ ഏജന്റിനെ കോടതി 1 വർഷം തടവിനും 10,000 ദിനാർ പിഴയ്ക്കുമൊക്കെ ശിക്ഷിച്ചിരുന്നു. ഇറാഖിലേക്ക് 140 ബഹ്റൈനി പൗരന്മാർക്ക് അനധികൃത ടൂർ സംഘടിപ്പിക്കുകയും മാത്രമല്ല ഇവരവിടെ കുടുങ്ങിപ്പോവുകയൊക്കെ ചെയ്തിരുന്ന ഒരു സംഭവം ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ട്രാവൽ ഏജന്റിനെതിരെ ബഹ്റൈനി പൗരന്മാർ നൽകിയ പരാതിയിലാണ് ആദ്യ ഇയാൾ പിടിക്കപ്പെടുന്നത്. സമാനമായിട്ടുള്ള നിരവധി കുറ്റകൃത്യങ്ങളുടെ പേരിലാണ് ഇപ്പോൾ രണ്ടാമതും പിടിക്കപ്പെടുകയും 3 വർഷം തടവിന് ലോവർ കോടതി ശിക്ഷിക്കുകയും ചെയ്തിരിക്കുന്നതെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. ഇറാഖി നഗരങ്ങളിലേക്ക് ടൂർ സംഘടിപ്പിക്കാമെന്ന് പറഞ്ഞ് ഇവരിൽ നിന്ന് പണം വാങ്ങും. അതിനുശേഷം അവിടുത്തെ സേവനദാതാക്കൾക്കൊന്നും പണം കൊടുക്കില്ല, ആവശ്യമായ ബുക്കിങ്ങുകളും ഒന്നും നടക്കില്ല. ചുരുക്കം പറഞ്ഞാൽ ഈ ബഹ്റൈനി പൗരന്മാരും ഇയാളുടെ ട്രാവൽ ഏജൻസി മുഖേന യാത്ര ചെയ്ത ആളുകളും അതത് രാജ്യങ്ങളിൽ പോയി കുടുങ്ങിക്കിടക്കുന്ന ഒരവസ്ഥയാണ് ഉണ്ടാക്കിയത്. എന്തായാലും ഇവരൊക്കെ നൽകിയ പരാതിയിലും ഇവർ നൽകിയ തെളിവിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് ഇയാൾക്ക് കോടതി ഇപ്പോൾ ശിക്ഷ വിധിച്ചിരിക്കുന്നത്. 3 വർഷത്തെ തടവിനാണ് ഇയാൾക്ക് ശിക്ഷ വിധിച്ചിരിക്കുന്നത് എന്നാണ് ഈ റിപ്പോർട്ടിൽ പറയുന്നത്.